ഞാനിന്ന് ഈ ഈ ആഴ്ച ഇറങ്ങിയ അണ്ടർ വേൾഡ് എന്ന സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അണ്ടർ വേൾഡ് ഒരു സ്ലോ ത്രില്ലറാണ് സ്ലോ മോഡിലാണ് സിനിമ മുന്നോട്ട് പോകുന്നത് നമ്മൾ കണ്ട ഒരു കഥ തന്നെയാണ് ഇതിലൂടെ പറഞ്ഞു പോകുന്നത് പക്ഷേ നമുക്കത് തോന്നിക്കാത്ത വിധത്തിലാണ് സിനിമ മുന്നോട്ട് പോകുന്നത് ഈ സിനിമ ഒരു നല്ല അവതരണ രീതിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് ഇതിൽ സ്ലോ ബേസിലാണ് കഥ പറഞ്ഞു പോകുന്നതെങ്കിലും നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത പല പല സംഭവ മുഹൂർത്തങ്ങൾ ഈ സിനിമയിലൂടെ പറഞ്ഞു പോകുന്നുണ്ട് ഇതിൽ ഏറ്റവും നന്നായി അഭിനയിച്ചിട്ടുള്ളത് മുകേഷാണ് മുകേഷ് സാർ ഇതിൽ നല്ല അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് ആസിഫല എന്താണെന്നറിയില്ല അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ കുറച്ച് വ്യത്യാസം വരുത്തി ഒരു ഒരു പിന്നെ ഒരു നായകനല്ലാതെ ഒരു നായകനും വില്ലനും കൂടി ചേർന്ന ഒരു അഭിനയമാണ് ഇതിലൂടെ കാഴ്ചവെച്ചിരിക്കുന്നത് ആസിഫലിയുടെ അഭിനയം എടുത്ത് പറയാവുന്നതാണ് വേറെ ഇതിൽ അഭിനയിച്ച കഥാപാത്രങ്ങളെല്ലാം ഒരു മീഡിയം ലെവലിലുള്ള അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് അണ്ടർ വേൾഡ് തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണോ എന്ന് ചോദിച്ചാൽ ഒരു വാച്ചബിൾ സിനിമയാണ് മസ്റ്റ് വാച്ചബിൾ സിനിമയാണെന്ന് പറയാൻ പറ്റില്ല ഒരു വാച്ചബിൾ സിനിമയാണ് പോയി തിയേറ്ററിൽ പോയി കണ്ടാൽ നമ്മളെ നിരാശപ്പെടുത്താത്ത ഒരു സിനിമയാണ് അണ്ടർവേൾഡ് നമുക്കൊരു നിരാശയും ഈ സിനിമ കണ്ടാൽ ഒരു നിരാശ നമുക്കുണ്ടാവില്ല നമുക്ക് പൈസ പോയല്ലോ ഇനി ഇനി തിയേറ്ററിലേക്ക് നമുക്ക് വരാൻ ഒരു സിനിമ കാണാനും വരേണ്ട ആവശ്യം വരില്ല ഒന്നും ഒരു ചിന്ത മനസ്സിലുണ്ടാവില്ല ഇതോ ഒരു മസ്റ്റ് വാച്ചബിൾ സിനിമയാണ് നമ്മളെ നിരാശപ്പെടുത്തില്ല ഈ സംവിധായകന് സംവിധായകൻ തന്നെയാണ് ഇതിൽ എഡിറ്റർ എഡിറ്ററായിട്ടുള്ളത് സിനിമയിൽ അതുകൊണ്ട് സിനിമയ്ക്ക് കുറച്ച് വലിച്ച നീട്ടലുകൾ കൂടുതലാണ് ബട്ട് ഈ സിനിമ ഒരു നല്ല മൂവിയാണ് കാണാൻ താൽപ്പര്യമുള്ളവർ എന്തായാലും തിയേറ്ററിൽ പോയി തന്നെ ഈ മൂവി കാണുക ഞാൻ ഈ സിനിമയ്ക്ക് നൽകുന്ന റേറ്റിംഗ് ഫൈവിൽ ടു പോയിൻറ്റ് ആണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ